കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിലേക്ക്. നവംബർ 3-ന് കടകളടച്ച് സമരം ചെയ്യും. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വ്യാപാരികളുടെ ആത്മഹത്യകൾ ഒഴിവാക്കുവാൻ സർക്കാരിന്റെ ഇടപെടലും സഹായവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. കോവിഡ്-19 പ്രത്യാഘാതത്തിന്റെ ഫലമായി വ്യാപാരി ആത്മഹത്യകൾ ഒഴിവാക്കുന്നതിനായി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിലേക്ക്. നവംബർ 3-ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകളടച്ച് സമരം ചെയ്യും. കെട്ടിട വാടക നിയന്ത്രണ നിയമം ഉടൻ നടപ്പിലാക്കുക, വ്യാപാരി ക്ഷേമനിധിയിലെ അപാകതകൾ പരിഹരിക്കുക, വ്യാപാര മന്ത്രാലയം രൂപീകരിക്കുക, മൊറട്ടോറിയം കാലയളവിലെ വ്യാപാര ലോണുകളുടെ പലിശ പൂർണ്ണമായും ഒഴിവാക്കുക, അമിതമായി വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കുക എന്നിങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിനൊരുങ്ങുന്നത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വ്യാപാരികൾക്ക് കനത്ത ആഘാതമാണ് നേരിടേണ്ടി വന്നത്. പിന്നെ ഈ കണ്ടെയ്ൻമെൻറ് സോണുകളുടെ പിന്നെ വർധനവ്, എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടെയ്ൻമെൻറ് സോൺ ആക്കേണ്ടത് കണ്ടെയ്ൻമെൻറ് സോൺ ആക്കണം, അല്ലാണ്ട് പറ്റില്ല. പക്ഷേ അതിപ്പോൾ ഒന്നോ രണ്ടോ രോഗിയുടെ വന്നു പറഞ്ഞാൽ ആ വാർഡോ അല്ലെങ്കിൽ പ്രദേശം മുഴുവൻ കണ്ടെയ്ൻമെൻറ് സോൺ ആക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇല്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറിനെ പറയുന്നത് പിന്നെ ഇതാണ്, എന്തായാലും പറയാം, മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളാക്കാനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഒരു വീട്ടിലോ ഒരു ഒരു വീട്ടിലോ ഒരു കടയിലോ അവർ പിന്നെ ആ ഭാഗം അടയ്ക്കുക, അതിന് തൊട്ടപ്പുറത്ത് പുറത്തേക്ക് അടച്ചിട്ട് ബാക്കി എല്ലാം കൂടി അടയ്ക്കുന്ന ഒരു പ്രവണത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം പിന്നെ ഇപ്പോൾ 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 കണ്ടെയ്ൻമെൻറ് സോണുകളിൽ ഇപ്പോൾ നിലവിൽ ഞാനൊക്കെ എടുത്ത് തീരുമാനം കാലത്ത് 8 മണിക്ക് തുറന്നിട്ട് 5 മണിക്ക് അടയ്ക്കണം, 8 മണിക്ക് തുറന്ന് 5 മണിക്ക് അടയ്ക്കണം. കണ്ടെയ്ൻമെൻറ് സോണിൽ ആരും പുറത്തും പോകാൻ പറ്റില്ല. പിന്നെ കടകൾ തുറന്നിട്ട് എന്താ കാര്യം, വ്യാപാരം നടക്കണ്ടേ? വ്യാപാരം നടക്കുന്നില്ല. വ്യാപാരം നടക്കാത്തതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്ന് നാളെ മുതൽ കട തുറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഹോട്ടലുകൾ, പച്ചക്കറി, അതുപോലെ ബേക്കറികൾ, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒക്കെ ഇന്നുണ്ടാക്കി ഇന്ന് ഇന്ന് കാലത്തുണ്ടാക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് നാളേക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഹോട്ടലുകളിലാണ് മാവ് കരച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബേക്കറികളിലെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നാളെ തുറക്കരുത് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന ഒരു നഷ്ടവും ബുദ്ധിമുട്ടൊക്കെ വളരെ വ്യാപ്തിയുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.